കാട്ടമ്മങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകതയുണ്ട്. കാര്യം ഒരു പുതിയൊരു സസ്യത്തെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ആൾറെഡി ഞാൻ ഈ ബോബൻ ചേട്ടൻ്റെ വീട്ടിൽ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് കാണിച്ച് പോയിട്ടുണ്ട്. എന്നാലും ഇതങ്ങനെ ജസ്റ്റ് കാണിച്ച് പോകാനുള്ളൊരു സസ്യമല്ല, ഇത് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സസ്യമാണ്. ഇതിൻ്റെ പേര് നെപ്പന്തസ് ആണ്. പ്ലസ് ടുവിന് ബയോളജി സയൻസ് എടുത്ത് പഠിച്ചവർക്ക് ഇതിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാര്യം ഇതിനെക്കുറിച്ചൊരു ടോപ്പിക് തന്നെ ഉണ്ട്. നമ്മൾ റെക്കോർഡിലൊക്കെ ഒരുപാട് വരച്ചതാണ് ഈ സസ്യം. അപ്പോൾ ഇത് ബോബൻ ചേട്ടൻ്റെ ഇവിടെ ഈ രണ്ട് യൂണിറ്റാണ് ഉള്ളത്. ഇതിൽ നിന്ന് വേണമെങ്കിൽ തൈകൾ ഇനി ചെയ്തെടുക്കാൻ പറ്റും. ഇത് നെപ്പന്തസിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമെന്നുള്ള കേസാണ്. ഇതിങ്ങനെ എല്ലാ ഇലകളിൽ നിന്നും ഈ നെപ്പന്തസിൻ്റെ ഈ ഒരു ഈ ഇത് വരുന്നുണ്ട്. ഒരു അറ പോലെയാണ് വരുന്നത്. ഇതിനകത്ത് ചെറിയ പ്രാണികൾ അട്രാക്ട് ചെയ്ത് ഇതിനകത്ത് വരുമ്പോൾ ജസ്റ്റ് ഈ ഇതങ്ങ് ഈ ഓപ്പൺ ആയിരിക്കുന്നത് ക്ലോസ് ആയിട്ട് അത് അതിനകത്ത് കിടന്ന് ചത്ത് അതിനെയാണ് ഇത് ആഹാരമാക്കുന്നത്. ഇതിലൊക്കെ നോക്കി ഇത് രണ്ട് ടൈപ്പാണ് ഇവിടെ ഉള്ളത്. ഒന്ന് കറക്റ്റ് നല്ല ഗ്രീനും ഉണ്ട്, ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ളതും വേറൊരു ഷെയ്ഡാണ്. അപ്പോൾ ഈ ഗ്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കറക്റ്റ് അട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഷേപ്പിലാണ് ഇതുള്ളത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ബോബൻ ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ആ അപ്പോൾ ബോബൻ ചേട്ടാ, ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ഇൻട്രോ. എനിക്കറിയാവുന്ന നമ്മൾ ബയോളജി സയൻസിൽ പഠിച്ച ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സസ്യമാണത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ചേട്ടൻ്റെ അറിയാവുന്ന കാര്യങ്ങളെല്ലാം. ഇത് സസ്യലോകത്തിലെ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ ചെടി എന്ന് പറയുന്നത്. കാരണം ഇതിൽ സാധാരണ ചെടികളിൽ നടക്കുന്ന പോലത്തെ ഫോട്ടോസിന്തസിസ് വഴി ഇത് ആഹാരം സ്വീകരിക്കുന്നുണ്ട് ഈ ചെടി. പിന്നെ അത് ഈ പ്രാണികളെയൊക്കെ പിടിച്ച് ഇതിനകത്ത് പ്രാണികൾ വരികയും അത് അതിനെയും ആഹാരമാക്കുന്നുണ്ട് ഈ ചെടി. അങ്ങനെയുള്ളൊരു ചെടിയാണിത്. നെപ്റ്റാന്തസ് പിച്ചർ പ്ലാന്റ് എന്ന് പറയും. ഇത് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഒരുപാട് വലിയ ബാഗ് ഉള്ളതൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് രണ്ട് മീഡിയം ബാഗുള്ള നെപ്റ്റാന്തസ് ആണ്. ഇത് ഇതിൻ്റെ ഫോട്ടോസിന്തസിസ് വഴിയാണ് ഇത് മെയിനായിട്ടും ആഹാരം ഇത് ചെടികൾക്ക് ഇത് ചെടിക്ക് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഈ പ്രാണികളെയും ഇത് പിടിക്കാറുണ്ട്. ഇതിൽ വന്ന് ഈ ബാഗിനകത്ത് ഇത് പ്രാണികൾ വരികയും അത് ഈ ബാഗിൻ്റെ അടപ്പം കടയും അത് പിന്നെ അതിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതിനകത്തു നിന്നൊരു ജ്യൂസ് വന്നിട്ട് ആ പ്രാണികളെ കൊന്നിട്ട് അത് അതിൻ്റെ ഇത് ചെടി വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇതുവഴി എല്ലാ ലീഫിലും ഈ ബാഗ് വരാറുണ്ട്. ഇത് ഓരോ അതിൻ്റെ ആ ഒരു മെച്ചുവേർഡ് ആകുമ്പോഴത്തേക്ക് എല്ലാ ലീഫിലും ഈ ബാഗ് ഉണ്ടാകും. അപ്പോൾ ചേട്ടാ, അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതിന് വളരെ നന്ദി. ഇപ്പോഴാണ് എൻ്റെ കുറച്ച് തെറ്റുകൾ എനിക്ക് മനസ്സിലായി. കാര്യം നമ്മളിതിനെ പറയുന്നത് നെപ്പന്തസ് എന്നാണ്. പക്ഷേ ഇതിൽ ഈ നഴ്സറിക്കാർ ചെടി വളർത്തുന്നവർ പൊതുവേ പറയുന്നത് പിച്ചർ പ്ലാന്റ്. പിച്ചർ പ്ലാന്റ് എന്നാണ്. ബോട്ടാണിക്കൽ നെയിമാണ് നെപ്പന്തസ്. എന്നാലും കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രൊനൗൺസിയേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നെപ്പന്തസ്. നെപ്പന്തസ് പറഞ്ഞു പറഞ്ഞ് പലരും പല നെപ്റ്റാന്തസ്, നെപ്പന്തസ്, പിച്ചർ പ്ലാന്റ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇരപിടിയൻ ചെടി. ഓക്കെ, താങ്ക്സ് ചേട്ടാ. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, സന്തോഷം.